हाय फ्रेंड्स, या डॉक्टर सुजी सुधाकर डेंटल सर्जन वीडियो स्वागत इन नाम संसा गर्भिणी दंतपरीचरण कुछ प्रेग्नेंट ऐसा डेंटल ट्रीटमेंट ऐसी डेंटल ट्रीटमेंट पा गर्भिणी आने वाय शुचित्व नीन ए वीडियो अंब निदान चानल का सब्सक्रैब वीडियो इष्टि लाइक ऐसी स्त्री जीव मनोहर महत्वपूर्ण कल गर्भकाल सामयत मानसिक शारीरिकवे प्रश्न गर्भस्थ शिशु बाधिका गर्भकाल स्त्री वाई उन्े दंतारोग्यम संरक्षिक आवश्यकता ऐसी अत्यावश्य प्रेग्नसी पीरियड अथवा गर्भकाले മൂന്ന് മാസങ്ങൾ വീതമുള്ള മൂന്ന് കാലമായി തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം വരെയുള്ള കാലമാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ വരുന്നത് നാല്, അഞ്ച്, ആറ് മാസത്തെയാണ്. അവസാനത്തത് തേർഡ് ട്രൈമസ്റ്റർ. തേർഡ് ട്രൈമസ്റ്ററിൽ വരുന്നത് ഏഴ്, എട്ട്, ഒമ്പത് മാസം. ഇങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് കുറച്ച് ഡെന്റൽ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പീരീഡ്. ഗർഭിണികളിൽ വായ ശുചിത്വം വളരെ പ്രാധാന്യമുള്ളതാണ്. ഗർഭം ധരിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ ദന്തപരിശോധന അത്യന്താപേക്ഷിതമാണ്. ഗർഭധാരണത്തിന് മുമ്പ് ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് ഒരു ദന്ത ഡോക്ടറെ കണ്ട് ദന്തപരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് നല്ലതാണ്. പ്രഗ്നൻസി പീരീഡിൽ എക്സ്റേ പരിശോധന നല്ലതല്ല. അതുകൊണ്ട് ഗർഭധാരണത്തിന് മുൻപ് തന്നെ എക്സ്റേ പരിശോധന വല്ലതും ആവശ്യമുള്ള കേസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഗർഭധാരണ സമയത്ത് പല മരുന്നുകളും കഴിക്കുവാൻ പാടില്ല. അതുപോലെ തന്നെ പല ട്രീറ്റ്മെന്റുകളും ചെയ്യാൻ പാടില്ല. എക്സ്റേ പരിശോധന സാധിക്കില്ല. അതുകൊണ്ടാണ് ഗർഭധാരണത്തിന് മുൻപ് തന്നെ ദന്തപരിശോധന നടത്തണം എന്ന് പറയുന്നത്. പ്രഗ്നൻസി പീരീഡിൽ വായ ശുചിത്വത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മോണയിൽ രോഗാണു ഉണ്ടാകുവാനുള്ള സാധ്യത ഗർഭാവസ്ഥയിൽ വളരെ കൂടുതലാണ്. പല്ലുകളുടെ ചെറിയ ഇളക്കവും മോണയിലെ തടുപ്പും ഉണ്ടാകുന്നത് ഗർഭാവസ്ഥയിൽ ഹോർമോണുകളുടെ വ്യതിയാനം മൂലമാണ്. ഗർഭകാലത്തെ കാൽസ്യം വൈറ്റമിൻ ഉപയോഗവും നല്ല ദന്തപരിരക്ഷയും മോണരോഗങ്ങളെ തടയുവാൻ സാധിക്കും. ആദ്യത്തെ മൂന്ന് മാസം അഥവാ ഫസ്റ്റ് ട്രൈമസ്റ്റർ പീരീഡിൽ കുഞ്ഞിന്റെ അവയവങ്ങൾ രൂപപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് അമ്മ ചില മരുന്നുകൾ കഴിക്കുന്നത് വഴി ഈ പ്രക്രിയയ്ക്ക് തടസ്സം സംഭവിക്കാൻ കാരണമാവുന്നു. അതുകൊണ്ട് ഈ ഒരു പീരീഡിൽ എല്ലാ മരുന്നുകളും കഴിക്കാൻ പാടില്ല. ചില മരുന്നുകൾ കഴിക്കുന്നത് വഴി കുഞ്ഞിന്റെ അവയവങ്ങളുടെ വൈകല്യങ്ങൾക്കും കാരണമാവുകയും ചെയ്യുന്നു. പണ്ട് ഗർഭിണികളിൽ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് താലിഡോമൈഡ്. ഈ മരുന്ന് ഉപയോഗിക്കുന്നത് വഴി കുഞ്ഞിന്റെ കൈകാൽ വളർച്ചയെ ബാധിക്കുകയും അവയവങ്ങളുടെ വൈകല്യങ്ങൾക്ക് കാരണമാകുകയും ചെയ്തിരുന്നു. ഈ അസുഖത്തിന്റെ പേരായിരുന്നു ഫോക്കോമീലിയ. ഇത് കണ്ടെത്തിയതോടെ ഈ മരുന്നിന്റെ ഉപയോഗം നിർത്തുകയും ചെയ്തു. പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ വ്യതിയാനം വഴി മോണയിൽ വീക്കം, രക്തസ്രാവം, ദശ ഉണ്ടാവുക എന്നീ പ്രശ്നങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇത് ഒരു ദന്ത ഡോക്ടറെ കണ്ട് അൾട്രാസോണിക് ഉപകരണം ഉപയോഗിച്ച് പല്ല് ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ ആശ്വാസം ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ പോലെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് തേർഡ് ട്രൈമസ്റ്ററും. ഈ ഒരു സമയത്തും ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പാടുള്ളതല്ല. മോണരോഗം മുൻകൂട്ടി കണ്ട് ആദ്യമേ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മോണരോഗം കാരണം ശരീരഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങൾ ജനിക്കുവാൻ കാരണമാകുന്നുവെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. മോണരോഗം കാരണം മാസം തികയാതെ പ്രസവിക്കുന്നതിനും കാരണമാകുന്നു. പ്രഗ്നൻസി പീരീഡിൽ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയ സമയം നാല്, അഞ്ച്, ആറ് മാസങ്ങൾ അഥവാ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ആണെന്ന് പറയാൻ കാരണം സെക്കൻഡ് ട്രൈമസ്റ്റർ ആകുമ്പോഴത്തേക്കും കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും രൂപപ്പെട്ടിരിക്കും. ഗർഭധാരണത്തിന് മുൻപ് തന്നെ ഡെന്റൽ ചെക്കപ്പ് എല്ലാം ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു വെക്കുക. ഇനി പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ മോണോവീക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരു ദന്ത ഡോക്ടറെ കാണിച്ച് അൾട്രാസോണിക് ഉപകരണം ഉപയോഗിച്ച് പല്ല് ക്ലീൻ ചെയ്യുക. പ്രഗ്നൻസി പീരീഡിൽ വായ ശുചിത്വത്തിന് വളരെ പ്രാധാന്യമുണ്ട്. രണ്ടു നേരം നിർബന്ധമായും സോഫ്റ്റ് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുക. നിങ്ങൾക്ക് എന്റെ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റായി ചോദിക്കാവുന്നതാണ്. നാളെ പുതിയൊരു വിഷയവുമായി കാണാം. താങ്ക് യു.